പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന നിയമങ്ങളിൽ കാതലായ ചില മാറ്റമാണ് 2020 ഒക്ടോബറിൽ വരാൻ പോകുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ്, ബാങ്കിംഗ് മേഖലകളിൽ നിർണായക നിയമ മാറ്റമാണ് ഒക്ടോബർ സാക്ഷ്യം വഹിക്കുക. ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യമായതിനാൽ തന്നെ ഇവയെക്കുറിച്ച് വിശദമായി അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യവുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന സുപ്രധാനമായ മാറ്റമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് വാഹന മേഖലകളിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ പരിശോധിക്കാം. ഒക്ടോബർ 1 മുതൽ ഇന്ത്യയിലുടനീളം യൂണിഫോം വെഹിക്കിൾ രജിസ്ട്രേഷൻ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന RC അതോടൊപ്പം തന്നെ ലൈസൻസ് എന്നീ രണ്ട് കാര്യങ്ങളിൽ കാര്യമായ മാറ്റമാണ് വരാൻ പോകുന്നത്. ഈ രണ്ട് രേഖകളിലും ക്യുക്ക് റെസ്പോൺസ് അഥവാ QR കോഡ് എന്ന് പറയുന്ന സംവിധാനവും നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഇലക്ട്രോണിക്സ് ഉപകരണവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യവും അടങ്ങിയ സവിശേഷതകൾ ഉണ്ടായിരിക്കും. കാർഡിൽ പിടിപ്പിച്ചിട്ടുള്ള മൈക്രോ ചിപ്പിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നത്. കേന്ദ്രീകൃത ഓൺലൈൻ ഡാറ്റാബേസിൽ 10 വർഷം വരെ വാഹന ഉടമയും രേഖകളും അതോടൊപ്പം തന്നെ അടവാക്കിയിരിക്കുന്ന ഫൈൻ എന്നീ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കപ്പെടും. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ ഡ്രൈവർമാരുടെ രേഖകൾ സൂക്ഷിക്കുന്നതിനും വാഹനങ്ങളിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതിനും പ്രത്യേകമായ സൗകര്യവും ഈ രേഖകളിലെല്ലാം ഉണ്ടാകും. അവയവദാനം ചെയ്യുന്നതിന് വ്യക്തി സമ്മതപത്രം നൽകിയിട്ടുണ്ടോ എന്ന് പോലും സൂക്ഷ്മമായ വിവരങ്ങൾ പോലും ഡാറ്റാബേസിൽ ശേഖരിക്കപ്പെടുമെന്നാണ് പറയുന്നത്. പുതിയ RC കാർഡിൽ ഉടമയുടെ പേര് മുൻഭാഗത്താണ് അച്ചടിക്കുന്നത്. എന്നാൽ മൈക്രോ ചിപ്പും QR കോഡും കാർഡിൻ്റെ പുറകിലാകും ഉൾപ്പെടുത്തുക. ഇനി രണ്ടാമതായി പെട്രോൾ പമ്പുകളിൽ വരുന്ന കാര്യമായ മാറ്റമാണ്. അതായത് പെട്രോൾ പമ്പുകളിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ചില ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണ് എങ്കിൽ 10 രൂപയ്ക്ക് മുകളിൽ തിരിച്ച് ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ആനുകൂല്യമൊക്കെ ക്രെഡിറ്റ് കാർഡുകൾക്കുണ്ടായിരുന്നു. എന്നാൽ ഒക്ടോബർ മാസത്തോടുകൂടി ഇത് നിർത്തലാക്കുകയാണ്. ഒക്ടോബർ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് എണ്ണ കമ്പനികൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്ക് അതോടൊപ്പം തന്നെ ഈ വാലറ്റുകൾ ഉപയോഗിക്കുന്നവർക്കും ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഡെബിറ്റ് കാർഡുകളിലെയും മറ്റ് ഡിജിറ്റൽ പേയ്മെൻറ്റുകളിലെയും ആനുകൂല്യങ്ങൾ നിലനിർത്തുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യമാണ് ഒക്ടോബർ മാസത്തോടുകൂടി നിർത്തലാകുന്നത്. മൂന്നാമതായി വരുന്ന പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത് ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന നേരിട്ടറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് SBI കൂടുതൽ ഇളവുകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. ഒക്ടോബർ 1 മുതൽ പ്രതിമാസ ശരാശരി ബാലൻസ് കുറയ്ക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. മെട്രോ നഗരങ്ങളിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ശരാശരി മിനിമം ബാലൻസ് കീപ് ചെയ്യേണ്ടത് 3000 രൂപയും ഗ്രാമീണ ശാഖകൾ 1000 രൂപയുമാണ് മിനിമം ബാലൻസ് കീപ് ചെയ്യേണ്ടത്. ഈ തുക നിലനിർത്തുന്നതിൽ പരാജയപ്പെടുന്നവർക്കുള്ള ഫൈനും കുറച്ചിട്ടുണ്ട്. ഒരു ഉപഭോക്താവ് മെട്രോ അർബൻ സെൻറ്റർ ബ്രാഞ്ചുകളിലുള്ള അക്കൗണ്ടിൽ 3000 രൂപ നിലനിർത്തുന്നതിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ 50% കുറവാണ് ഈ തുകയെങ്കിൽ 10 രൂപയും GST അടവാക്കേണ്ടി വരുന്നത്. എന്നാൽ 50% മുകളിൽ 75% വരെ ഈ 3000 രൂപ നിലനിർത്തുന്നതിൽ തുക കുറവാണ് എങ്കിൽ അവർക്ക് 12 രൂപയും GST. എന്നാൽ 3000 രൂപ ഒട്ടുമില്ല എങ്കിൽ ഒരു 0 ബാലൻസിലാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ നിലനിൽക്കുന്നത് എങ്കിൽ 15 രൂപയും GST ഒക്ടോബർ മാസം മുതൽ SBI അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് വരുന്നത്. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ വരുന്ന സുപ്രധാനപ്പെട്ട 3 നിയമമാറ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. ഈ വീഡിയോ സാധാരണക്കാരായ അറിവുകളിലേക്ക് പരമാവധി ഷെയർ ചെയ്യപ്പെടുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിത്യജീവിതത്തിൽ ഏറെ ഗുണകരമായ നിരവധി കാര്യങ്ങൾ നിങ്ങളിലേക്ക് നേരത്തെ എത്തിക്കുന്ന സമകാലികം എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അനാബിൾ ചെയ്യുക.